ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പരിശുദ്ധ നോയമ്പിലൂടെയാണല്ലോ നാം ഇപ്പോൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ മാതാവിനെപ്പറ്റി അല്പസമയം ചിന്തിക്കുവാനായി ആഗ്രഹിക്കുമ്പോൾ മനസ്സിൽ കൂടെ പൊന്തി വരുന്ന ഒന്ന് രണ്ട് ആശയങ്ങൾ. പരിശുദ്ധ സഭ പരിശുദ്ധ മാതാവിനെ ദൈവമാതാവെന്ന നിലയിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുകയും മധ്യസ്ഥന്മാരുടെ ശ്രേഷ്ഠയായി അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. കന്യക മറിയാമിനെ ദൈവമാതാവെന്ന് ആദ്യമായി സംബോധന ചെയ്യുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:41 വാക്യം മുതൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്കെവിടെ നിന്നുണ്ടായി. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട എലിസബത്താണ് വിശുദ്ധ മാതാവിനെ ദൈവമാതാവെന്ന് ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. പാഷാണ്ട ഉപദേശക്കാരൊക്കെ പറയുന്നുണ്ട്, അവൾ വേറെ മക്കളെ പ്രസവിച്ചു, അവൾ യേശുക്രിസ്തുവിന് ജന്മം നൽകുന്നതുവരെ യോസെഫ് അവളെ പരിഹരിച്ചില്ല എന്ന് പറയുമ്പോൾ ആ വാക്യാർത്ഥം നാം എടുക്കാതെ പിതാക്കന്മാർ പഠിപ്പിച്ചു തരുന്ന അർത്ഥം പരിഹരിച്ചില്ല എന്നുള്ളത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ തിരിച്ചറിയുക എന്നൊരു അർത്ഥവുമുണ്ട്. ദൈവപുത്രനെ പ്രസവിച്ച ശേഷമാണ് യോസെഫ് യഥാർത്ഥമായി മാതാവിനെ അറിയുന്നത്. അതാണ് പരിഹരിച്ചില്ല എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പരിശുദ്ധ സ്ത്രീ അതിന് തൻ്റെ കന്യാവൃത ജീവിതയാത്രയിൽ തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും യഹൂദന്മാരുടെ പ്രതീക്ഷയായിരുന്ന മിശിഹായുടെ വരവിന് വേണ്ടി പരിശുദ്ധ മാതാവിനെ തിരഞ്ഞെടുത്ത ഗബ്രിയേൽ മാലാഖ് മുഖാന്തരം അവളെ ആ സന്ദേശം അറിയിക്കുകയും ചെയ്തു. ദൈവമാതാവ് പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേരിടണമെന്നൊക്കെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തിരുവചന പ്രകാരം പരിശുദ്ധ കന്യമറിയം നിത്യകന്യകയായി യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പും യേശുക്രിസ്തു ജനിച്ചതിന് ശേഷവും നിത്യകന്യകയായി സഭ വിശ്വസിക്കുന്നു. പരിശുദ്ധ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് സ്ലീബാ നമസ്കാരം തിങ്കളാഴ്ച രാത്രി 1 കൗമിയിൽ പരിശുദ്ധ മാതാവിനെ ദൈവമാതാവല്ല എന്ന് ആരെങ്കിലും ഹൃദയത്തിൽ കൂടെ സങ്കല്പിച്ചാൽ പോലും അവൾ നിഷ്ഠൂരനോടുകൂടെ നരകത്തിൽ പോകുമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അത്രമാത്രം വിശുദ്ധമായ രീതിയിലാണ് കന്യാത്വത്തെയും ദൈവമാതാവെന്ന സങ്കല്പത്തെയും പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ പിതാക്കന്മാർ സഭാവിശ്വാസം ദൃഢപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രാർത്ഥനകളിൽ കൂടെ അത് പ്രത്യേകമായി ഉറപ്പിക്കുന്നുണ്ട്. സ്ലീബാ നമസ്കാരം ബുധനാഴ്ച 3 പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം പാടുന്നു. അത്ഭുതമാം ഫലമേകും വൃക്ഷം കർക്കശമാം ശിലമീനേവം പാഷാണ്ടർക്കെതിരെ ദൃഷ്ടാന്തം മൂന്നെണ്ണം സഭ കാട്ടുന്നു. കുഞ്ഞാടിന് വൃക്ഷം നൽകി തീക്കൽ പാറജലം നൽകി എസ് തി രാമത്സ്യവുമേകി കന്യാക്ഷേപകരെ മൂന്നും പരിഹാസത്തോടു വീക്ഷിപ്പോ. ഈ ഉപമകളിൽ കൂടെയും ദൃഷ്ടാന്തങ്ങളിൽ കൂടെയുമൊക്കെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നിത്യകന്യകത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ദൈവമാതാവും കന്യകയുമായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതം വളരെ ദൈവത്തോട് ചേർക്കപ്പെട്ടതും ദൈവത്തെ വഹിക്കുവാനുള്ളതായ പ്രാപ്തി ലഭിച്ചതുകൊണ്ടും ആ പരിശുദ്ധ മാതാവിനെ ഈ ലോകത്ത് മർത്ത ശരീരങ്ങളെ പോലെ ലയിച്ചു ചേരുവാൻ അനുവദിക്കാതെ തൻ്റെ മാതാവിൻ്റെ മൃതശരീരത്തെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചുവെന്നാണ് സഭ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മൾക്ക് ഈ പരിശുദ്ധ മാതാവിനെ പോലെ വിശുദ്ധിയോടും അതുപോലെ തന്നെ ഈ ദൈവിക വിശ്വാസത്തോട് ജീവിക്കുമ്പോൾ ക്രിസ്തു സാന്നിധ്യത്താൽ നമ്മുടെ ശരീരങ്ങളും പുനരുദ്ധാനം ചെയ്ത് ഈ പരിശുദ്ധ മാതാവിനെ പോലെ സ്വർഗരാജ്യം പ്രാപിക്കപ്പെടുവാൻ തക്കവണ്ണം
നമുക്ക് സാധിക്കുമെന്നും സഭ പഠിപ്പിക്കുന്നു. ആയതിനാൽ ഈ പരിശുദ്ധ നോയമ്പും പ്രാർത്ഥനകളും ഉപവാസവും ഒക്കെ നമ്മുടെ വിശുദ്ധീകരണത്തിനും മധ്യസ്ഥത അപേക്ഷിക്കുവാനും പരിശുദ്ധ മാതാവിനെ പോലെ ജീവിക്കുവാനും തക്കവണ്ണം ഈ ദിവസങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.